എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കോമൺവെൽത്ത് ദിനത്തെക്കുറിച്ചാണ്. മെയ് 24 കോമൺവെൽത്ത് ദിനമാണ്. അത് നമ്മൾ കോമൺവെൽത്ത് ദിനത്തിൻ്റെ വിശേഷങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവുചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബ്രിട്ടീഷ് കോളനി ആയിരുന്നതോ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നതോ ആയ 52 സ്വതന്ത്ര രാജ്യങ്ങളുടെ സംഘടനയാണ് കോമൺവെൽത്ത് അഥവാ ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഓഫ് നേഷൻസ്. കോമൺവെൽത്ത് എന്നാണ് ഈ സംഘടനയെ സാധാരണ വിളിക്കുന്നത്. ബ്രിട്ടീഷ് രാജ്ഞിയായ എലിസബത്ത് ദ്വിതീയയാണ് കോമൺവെൽത്തിൻ്റെ മേധാവി. എങ്കിലും വിശേഷാധികാരങ്ങളൊന്നും രാജ്ഞിക്കില്ല. ബ്രിട്ടീഷ് കോളനികളെയും അതിൻ്റെ നിയന്ത്രണത്തിലുള്ള മറ്റ് പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തി കോമൺവെൽത്ത് രൂപീകരിക്കുക എന്ന ആശയം 1926 നടന്ന ഇമ്പീരിയൽ സമ്മേളനത്തോടെയാണ് അംഗീകരിക്കപ്പെട്ടത്. ഈ കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം ലണ്ടനിലാണ്. ഈ കോമൺവെൽത്ത് അംഗങ്ങൾക്കിടയിലുള്ള നയതന്ത്ര പ്രതിനിധി ഹൈ കമ്മീഷണർ എന്നറിയപ്പെടുന്നു. അതുപോലെ കോമൺവെൽത്ത് ഇതര രാജ്യങ്ങളിൽ ഇത് അംബാസിഡർ എന്നാണ് അറിയപ്പെടുന്നത്. കോമൺവെൽത്തിന് ലിഖിത ഭരണഘടനയില്ല. എന്നാൽ കോമൺവെൽത്തിൽ അംഗങ്ങളായ മിക്ക രാജ്യങ്ങൾക്കും സമാനമായ ഭരണഘടനകളാണുള്ളത്. വ്യത്യസ്ത സാമ്പത്തിക സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള രാജ്യങ്ങൾക്ക് പരസ്പരം സഹകരിക്കുവാനുള്ളൊരു വേദിയാണ് ഈ കോമൺവെൽത്ത്. വ്യത്യസ്ത സാമ്പത്തിക സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള രാജ്യങ്ങൾക്ക് പരസ്പരം സഹകരിക്കുവാനുള്ളൊരു വേദിയാണ് കോമൺവെൽത്ത്. കോമൺവെൽത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുക, ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും നല്ല ഭരണത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. കോമൺവെൽത്തിന് രാഷ്ട്രീയ സ്വഭാവമില്ല. 4 വർഷത്തിലൊരിക്കൽ കോമൺവെൽത്ത് ഗെയിംസ് എന്ന കായികമേള സംഘടിപ്പിക്കുന്നു. ഒളിമ്പിക്സ് കഴിഞ്ഞാൽ വ്യത്യസ്ത കായിക മത്സരങ്ങൾ ഉൾപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ കായികമേള കോമൺവെൽത്ത് ഗെയിംസാണ്. ഈ ബ്രിട്ടീഷ് രാജ്ഞിയാണ് കോമൺവെൽത്തിൻ്റെ പ്രതീകാത്മക മേധാവി. ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞാൽ ലോകജനതയുടെ നേതൃപരമായ പങ്കുവഹിക്കുന്ന മറ്റൊരു സംഘടനയാണ് കോമൺവെൽത്ത് ഫെഡറേഷൻ. ഓക്കെ, ബ്രിട്ടീഷ് കോമൺവെൽത്തിന് കീഴിലുള്ള രാഷ്ട്രങ്ങളുടെയും പ്രദേശങ്ങളുടെയും സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന കോമൺവെൽത്ത് ഫെഡറേഷൻ പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ആശയം പ്രചരിപ്പിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യം ലോക രാഷ്ട്ര സമൂഹത്തിൽ ഉയർത്തിയ സ്വാധീനം വളരെ വലുതായിരുന്നു. അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും ഏഷ്യയിലെയുമൊക്കെ രാഷ്ട്രങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യം കൈയടക്കുകയും സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരം രാജ്യങ്ങൾ ഭൂപ്രകൃതി കൊണ്ടും സാമൂഹിക സാമ്പത്തിക ഘടനയിലും വ്യത്യസ്തവും പൂർവ്വകാല ചരിത്രവും നിലനിർത്തിയവയാണ്. ഓരോ പ്രദേശത്തെയും ദേശീയ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചതോടെ ബ്രിട്ടീഷ് സാമ്രാജ്യം തങ്ങളുടെ അധികാരങ്ങൾ പല കാലത്തായി വിട്ടുകൊടുത്തു. 1 ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഓരോ അംഗവും സ്വയം ഭരണാവകാശമുള്ള ഡൊമിനിയനുകളായി വളർന്നു. ബ്രിട്ടനും ഡൊമിനിയനുകളുമായുള്ള ബന്ധവും പരസ്പര സഹകരണത്തിൻ്റെ പ്രാധാന്യവും പലപ്പോഴായി നിർവചനങ്ങളിലൂടെ പുറത്തു വന്നു. 1931 പാർലമെൻ്റ് പാസാക്കിയ സ്റ്റാറ്റ്യൂട്ട് ഓഫ് വെസ്റ്റ് മിനിസ്റ്റർ കോമൺവെൽത്ത് രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾക്ക് നിയമപരമായ സംവിധാനം നിലവിൽ വന്നു. ഈ നിയമത്തിൻ്റെ മുഖവുരയിൽ ബ്രിട്ടീഷ് കിരീടാവകാശ നിയമ ക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അനുവാദത്തിന് പുറമെ എല്ലാ ഡൊമിനിയൻ പാർലമെൻറ്റിൻ്റെയും അനുവാദം വാങ്ങേണ്ടതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡൊമിനിയനുകളുടെയും കോമൺവെൽത്ത് രാജ്യങ്ങളുടെയും ഐക്യവും സഹകരണവും ഊട്ടിയുറപ്പിക്കുന്നതിൽ ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി മുൻകൈയ്യെടുക്കണം. വെസ്റ്റ് മിനിസ്റ്റർ നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ 1868 ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ കൊളോണിയൽ നിയമസാധുത ഭാവിയിൽ ഒരു ഡൊമിനിയനെയും ബാധിക്കില്ല എന്നതാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഏത് നിയമവും ഡൊമിനിയൻ പാർലമെൻറ്റുകൾക്ക് ഭേദഗതി ചെയ്യാനും നിരാകരിക്കാനും അധികാരമുണ്ട്. 1949 ചേർന്ന കോമൺവെൽത്ത് രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരുടെ യോഗം സ്വതന്ത്ര റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ അംഗത്വം അംഗീകരിച്ചു. ബ്രിട്ടീഷ് രാജാവിനെ നയതന്ത്ര അംഗങ്ങളുടെ സഖ്യത്തിൻ്റെ പ്രതീകമായി പരിഗണിച്ച് കോമൺവെൽത്തിൻ്റെ തലവനായി അംഗീകരിച്ചു. കോമൺവെൽത്ത് രാജ്യങ്ങളുടെ പാരസ്പര്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രധാന കണ്ണിയായി കണക്കാക്കുന്നത് ബ്രിട്ടൻ്റെ രാജപദവിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് കോമൺവെൽത്ത് രാഷ്ട്രങ്ങൾ നോക്കാം. 54 രാഷ്ട്രങ്ങളാണ് കോമൺവെൽത്ത് സഖ്യത്തിലുള്ളത്. അപ്പോൾ കോമൺവെൽത്ത് രാഷ്ട്രങ്ങൾ പേരുകൾ വായിക്കാം. കോമൺവെൽത്ത് രാഷ്ട്രങ്ങളിൽ ബ്രിട്ടൻ, കാനഡ, ബഹാമസ്, ഹോങ്കോസ്, ജമൈക്ക, ബാർബഡോസ്, ത്രിനിഡാഡ് ടുബാഗോ, ഗ്രാനഡ, ഗാംബിയ, ഗയാന, സിയറലിയോൺ, ഖാന, നൈജീരിയ, ഉഗാണ്ട, കെനിയ, ടാൻസാനിയ, റൊഡേഷ്യ, ബോട്സ്വാന, സ്വാസിലാൻഡ്, ലെസോത്തോ, മാൾ, സൈപ്രസ്, പാകിസ്ഥാൻ, ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ്, മൗറീഷ്യസ്,
സിംഗപ്പൂർ, മലേഷ്യ, ബ്രൂണൈ, ആസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഫിജി, ടോങ്ക, വെസ്റ്റേൺ സമോവ, മലാവി, മൊസാംബിക്, സാംബിയ, ദക്ഷിണാഫ്രിക്ക, ബംഗ്ലാദേശ്, പാപ്പുവനാഗുനി, സെയ്ഷെൽസ്, ഡൊമിനിക്ക, ടുവാലു, സോളമൻ ദ്വീപുകൾ, കിരിബാറ്റി, സെൻ്റ് ലൂസിയ, സെൻ്റ് വിൻഡ്ര ഗ്രാനഡൈൻസ്, വമ്പാട്ടു, ആൻഡ്രിഗ്യ ബർബുഡ, ബെലീസ്, സെൻ്റ് കിറ്റ്സ് ആൻഡ് നെവിഡ്, കാമറോൺ, നാവറു എന്നീ 54 രാഷ്ട്രങ്ങളാണ് കോമൺവെൽത്ത് രാജ്യങ്ങൾ. കോമൺവെൽത്ത് രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി, ജനാധിപത്യാധിഷ്ഠിത സാമൂഹ്യ വ്യവസ്ഥ, സാംസ്കാരിക മൂല്യങ്ങൾ എന്നിവ വളർത്തുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ഈ കോമൺവെൽത്ത് രാഷ്ട്രങ്ങളുടെ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം.